ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ വേറൊരു സംഭവം കൂടെ ഉണ്ടായി. കഴിഞ്ഞ ദിവസം എന്റെ മോള് അവൾ ചെറുതാണ് കേട്ടോ, 2 വയസ്സായിട്ടുള്ളൂ. അപ്പോ 2 വയസ്സാവുന്നേ ഉള്ളൂ, മാർച്ചിക്ക് 2 വയസ്സാവുള്ളൂ. അപ്പൊ അവള് കഴിഞ്ഞ ദിവസം കളിച്ച് കളിച്ച് കളിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് നിന്ന് ഒരു ഫ്ലവർ പോട്ട് താഴേക്ക് പൊടിച്ചു. താഴെ വീണപ്പോ ഞങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് പേടിച്ചു. കാലിനെങ്ങാനും വീണിരുന്നെങ്കിൽ സീന് ഇച്ചിരി കോൺട്രയത്. അപ്പൊ ഞങ്ങള് ചോദിച്ചു എന്തായാലും പൊട്ടണ സംഭവം വേണ്ട, അപ്പൊ നമുക്ക് ഇനി പൊട്ടാത്ത ഒരു ഫ്ലവർ പോട്ട് നോക്കാന്ന് ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് അവിടെ എനിക്കെല്ലാം അങ്ങനെ ഉണ്ടായിട്ടു. അങ്ങനെ അപ്പോ അങ്ങനെ ഒരു മൈൻഡ് ഇങ്ങനെ വന്നപ്പോഴാണ് അപ്പൊ നമുക്കൊരു വീഡിയോ ആയിട്ട് ഇടാവാം എന്ന് എനിക്കിങ്ങനെ തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇതൊന്നും നിങ്ങൾ കാണണം, നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ എന്താ പറയാ ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ആദ്യം വേണ്ടത് ഒരു PVC പൈപ്പ്. ഏകദേശം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നീളത്തിൽ ഈ പൈപ്പ് എടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഹൈറ്റ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് പൈപ്പ് എടുക്കാം. എനിക്ക് ഇത്ര വന്ന ഫ്ലവർ ഹൈറ്റ്, അപ്പോൾ ഞാൻ ഇത്ര ഹൈറ്റുള്ള ഒരു PVC പൈപ്പ് എടുക്കും. പിന്നെ വേണ്ടത് നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ വെട്ടിയിടുക. എന്നിട്ട് ഇതേപോലത്തെ ഒരു 10 പീസ് നമ്മൾ വെട്ടി കറക്റ്റാക്കിയിട്ട് വെക്കാം. ഇതാണ് നമ്മുടെ ഫ്ലവർ പോട്ടിന്റെ ബേസ്. എന്നിട്ട് ഈ സംഭവം നമ്മുടെ ഈ പൈപ്പുമായിട്ട് യോജിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ 10 അതിന് ഞാൻ യൂസ് ചെയ്യണത് നമ്മുടെ ഗണ്ണാണ്. നമ്മൾ നമ്മുടെ ഫ്ലവർ പോട്ടിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു ടേപ്പ് ചുറ്റിയില്ലേ, വൈറ്റ് ടേപ്പ് ചുറ്റി കഴിഞ്ഞു. ഞാൻ അതിന് ശേഷം പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് നമ്മളത് കവർ ചെയ്തിരിക്കുക. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് കവർ ചെയ്യണ വീഡിയോ എൻ്റെ ഇത് മിസ്സായി പോയി, ഐ എം റിയലി സോറി. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളം ചേർത്ത് നമ്മളിതിൻ്റെ മുകളിൽ കോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫെവിക്കോളിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് അതിൽ കുറച്ച് അരി വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ.
അരി വെച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ ഒട്ടിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഇത് കവർ ചെയ്ത് കഴിയുമ്പോഴത്തേന് ചെറിയ എന്താ പറയുക പൊങ്ങലും തവലുകളൊക്കെ ഉണ്ടാവും, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ അരി വെച്ചിട്ട് ഇത് കവർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ അരി ഇതിന് മുകളിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് നമ്മളൊരു സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട്, ഞാനൊരു ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് എടുത്തിരിക്കുന്നത്, ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാന് ഇത് ഉണ്ടാക്കാൻ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം. ഞാനിത് ഉണ്ടാക്കുമ്പോ എനിക്ക് കുറേ അബദ്ധങ്ങൾ ഇതിൽ പറ്റിട്ടോ. അപ്പൊ അതൊന്നും നിങ്ങൾ വീഡിയോയിൽ കാണില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, അപ്പൊ നിങ്ങള് എന്റെ വീഡിയോ കാണുന്നവര് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പറയരുത്, അതുകൊണ്ട് ഞാൻ പറയാണ് കേട്ടോ. അപ്പൊ നിങ്ങള് ഇത് ഉണ്ടാക്കുമ്പോ ഒരു കാരണവശാലും ഞാൻ ഉപയോഗിച്ച ആ വൈറ്റ് ടേപ്പിന് പകരം പേപ്പറോ മറ്റു സംഭവം നെക്സ്റ്റ് കോട്ടിങ് വരുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് അതിന്റെ മുകളിൽ നമ്മൾ കോട്ട് ചെയ്യുന്നത്. അങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ പേപ്പർ ആണെങ്കിൽ അതങ്ങ് അരിഞ്ഞു പോവും. അപ്പോ നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പുറത്ത് കോട്ട് ചെയ്യുന്നത് നേരെ ഉള്ളിലോട്ട് അങ്ങ് അമങ്ങും. അപ്പൊ നമ്മുടെ ഈ ഫ്ലവർ പോട്ടിന് ഈ ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പൊ അതാണ് ഒരു കാര്യം. പിന്നെ നമ്മള് അതിന്റെ മുകളില് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ മുകളിൽ നമ്മൾ അരി ഒട്ടിക്കുന്നത് അതിന്റെ ആ ഒരു പൊങ്ങലും താവലൊന്നും വല്ലാണ്ട് അറിയാതെ നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അത് നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ എന്താ പറയാ അരി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഫെവിക്കോള് യൂസ് ചെയ്യുമ്പോ അതിൽ ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ അത് ഒട്ടിച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അരി മുഴുവൻ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ വേറെ വിശേഷങ്ങൾ പതുക്കെയാണ് എൻ്റെ ഈ ഒരു ഫ്ലവർ പോട്ടിന്റെ കഥ. അതിന്റെ പിന്നിൽ ഞാൻ ആദ്യം ഞാൻ പേപ്പർ വെച്ചിട്ടാണ് ആദ്യം ചെയ്ത് നോക്കിയത്. പേപ്പർ വെച്ചിട്ട് ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒട്ടിച്ചപ്പോൾ എന്തുണ്ടായെന്ന് ചെയ്യുന്നത് ഫുൾ അകത്തോട്ട് പോയി, എൻ്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസും പോയി, എൻ്റെ പേപ്പറിൻ്റെ അതുപോലും പോയി, ഒക്കെ പോയി. അപ്പോൾ നിങ്ങൾ അത് ചെയ്യരുത് കേട്ടോ. ഫ്ലവർപോട്ട് ഉണ്ടാക്കാൻ സിമ്പിളാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. നിങ്ങൾ ഇതിൽ വേറെ പല കാര്യങ്ങളും ആഡ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമല്ല, ബുദ്ധിമുട്ടായിട്ട് മാറും.
ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഒരു ലൈക്കും കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക.